salida, para a salida. Perito, perito, calma. Perito, സത്യമായിട്ട് ഞാൻ കണ്ടാണ് നാത്തൂനെ, ഒരു കറുത്ത നിഴലി നമ്മുടെ ജനലിന്റെ അപ്പുറം. ഓ എന്റെ ദൈവമേ, ഞാനിത് കണ്ട് പേടിച്ച് പ്രസാദേട്ടനെ വിളിച്ച്. ഇപ്പൊ ഞാൻ മാത്രം കണ്ടാണെങ്കി എന്റെ തോന്നലാന്ന് പറയാം, ഇത് പ്രസാദേട്ടനും കണ്ട്. ഞാൻ പേടിച്ച് പ്രസാദേട്ടാ പ്രസാദേട്ടാ എനിക്കെന്ന് പറഞ്ഞപ്പോ നോക്കിയപ്പോ പ്രസാദേട്ടനെ എണീറ്റിരിക്കയാണ്, നേഴ് കണ്ട് പേടിച്ചിരിക്കയാണ്. പിന്നെ പ്രസാദേട്ടനെ എന്തെങ്കിലും വന്നാലാന്ന് വിചാരിച്ച് ഞാൻ പിടിച്ചു കിടത്തി. എന്നിട്ട് ഞാൻ നാമൻ ചൊല്ലി കിടക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നാമം അങ്ങോട്ട് ചൊല്ലി. കൊറേ നേരം അങ്ങോട്ട് നാമൻ ചൊല്ലി കഴിഞ്ഞപ്പ പിന്നെ നേഴലി കാണായില്ല. ഓ പേടി തട്ടിയട്ടേ എന്റെ ദൈവമേ. അപ്പൊ തന്നെ ഒരു ശൈന്യ പ്രദക്ഷിണം അങ്ങോട്ട് നേർന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞ് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവാട്ടാന്ന്. അതാ വെളുപ്പിന് എനിക്ക് കുളിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോയ. നീ ഇങ്ങനെ ഉള്ള സ്വപ്നം മുഴുവൻ കണ്ട് കണ്ട് എന്റെ അനിയനെയും കൊണ്ട് നേർച്ച നടത്തി നടത്തിച്ച് അവനെ കൊല്ലുന്ന തോന്നണേ. എന്റെ പൊന്നേച്ചി, ഇത് സത്യകാര്യമാണ്. ഞാൻ ശരിക്കും കണ്ടതാണെന്നേ. പിന്നെ ഞങ്ങൾ എത്ര കൊല്ല ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞങ്ങൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അമ്മയും മുത്തശ്ശിയൊക്കെ ഏത് പാതിരാത്രി ഇവിടെ എഴുതി കൂടെയൊക്കെ ഇറങ്ങി നടക്കണാണ്. പിന്നെ അല്ലാണ്ട് അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയത് നന്നായി, ഇല്ലെങ്കിൽ ഇതൊക്കെ കേട്ടെന്ന് ചേച്ചി അമ്മക്ക് ഭ്രാന്തളകേനെ. എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ, സത്യമായിട്ട് ഞങ്ങൾ കണ്ടാണെന്നേ. പണ്ട് ഞാനേ എൻ്റെ സുരേഷ് ചേട്ടൻ്റെ വീട്ടിൽ, അപ്പൊ എൻ്റെ അല്ല സുരേഷിൻ്റെ വീട്ടിൽ നിന്നിരുന്നപ്പ ആ ടൈമിൽ ഇതേപോലെ ഒരു നിഴൽ കണ്ട് ഞാൻ ആൾക്കാരെ മുഴുവൻ വിളിച്ച് കൂട്ടി കഴിഞ്ഞപ്പോ എല്ലായിരുന്നു എൻ്റെ നാത്തൂൻ്റെ കല്യാണം. കല്യാണോ? അതെങ്ങനെ? അതെ, നിഴലൊന്നായിരുന്നില്ല, എന്റെ നാത്തൂന്റെ ജാരനായിരുന്നു, ഇപ്പൊ അവളുടെ ഭർത്താവ്. ഓ ഇതങ്ങനൊന്നല്ല ചേച്ചി, ആ മുറിയിൽ എന്തോ പ്രശ്നമുണ്ട്. ചേച്ചി അന്ന് ആ മുറി വേണമെന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്തല്ലേ, അന്ന് ഞാൻ തരാത്തോണ്ട് ചേച്ചി എങ്ങാനും എന്നെ ശപിച്ചായിരുന്ന. അയ്യോ, ഞാനാരെയും ശപിക്കാറൊന്നുമില്ല, രാഗാറേ ഉള്ളു. അല്ലെങ്കിലും ചേച്ചിയുടെ ശാപം കേൾക്കുമായിരുന്നെങ്കി ആദ്യം നിങ്ങളുടെ സുരേഷേട്ടന്റെ തള്ള തട്ടിപ്പോണ്ടേന്ന്. അവര് കാരണമല്ലേ ചേച്ചി ഇവിടെ ഒന്ന് നിൽക്കേണ്ട വന്നത്. അവരുടെ പേരും മോന്തയൊന്ന് ശപിക്കാൻ പോലും ഓർക്കാറില്ല. എടി തന്നെ, അത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, എന്റെ അമ്മായിയമ്മ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷം പിറ്റേ വർഷം കണ്ടാണ് ഉത്സവത്തിന് ഇവിടെ വന്നിരുന്നു. അന്നേരം ഇവിടെ കിടന്ന് ഒരു ദിവസം, പിറ്റേ ദിവസം വെളുപ്പിനെ എന്നെ തള്ള പേടിച്ചെന്ന് എന്തോ കണ്ട് പേടിച്ചെന്ന് പറഞ്ഞിട്ട് വെളുപ്പിനത്തെ വണ്ടിക്ക് പോയി കളഞ്ഞി. അന്ന് പ്രസാദ് എറണാകുളത്ത് ജോലി ചെയ്യണ്, നൈറ്റിന് പോയേക്കാൻ കണ്ടുവരുന്നു. അപ്പൊ നിങ്ങളുടെ ആ മുറി തന്നെയാണ് കിടന്നേന്നാണ് ഇപ്പൊ എന്റെ ഓർമ്മ. എന്താണ്? മോളെ, മീൻ കൂട്ടാനായോടി ഒരിത്തിരി ചൂട് കഞ്ഞി കുടിക്കാനായിരുന്നു. എന്റെ മുത്തശ്ശി അവിടെ മീൻ വെട്ടി വെച്ചിട്ടുള്ളു, ഞാൻ മീനായിട്ടില്ല. എനിക്കെല്ലാം കൂടി ചെയ്യാൻ പറ്റുമോ? വാഴക്കത്തോരൻ ചേട്ടൻ രാവിലെ കൊണ്ടാണ് ഉണ്ടാക്കിയത്, അവിടെ ഇരിക്കുന്നുണ്ട്, അത് കൂട്ടി കഞ്ഞി കുടിക്ക്. കപ്പം കഴിയണുള്ളു വലുതാണുള്ളത്. ഓ, അത് കൂട്ടി എങ്ങനെയാടി ചോറ് ഉണ്ടണേ? ചോവയില്ലാണ്ട് എങ്ങനെയാണ് ഇറങ്ങണത് ഇങ്ങട്? ഇവിടെ എന്ന് അവന്റെ മരണം തുടങ്ങി, അന്ന് തുടങ്ങി ഇവിടെ ഒന്നും കഴിക്കാനില്ല. പണ്ട് മട്ടനും ബീഫൊക്കെ കഴിക്കുന്ന ഞാനാ, എന്തായി ഒന്നുമില്ല. എന്നാ കഴിക്കണ്ട, അവക്കാകെ രണ്ട് കയ്യല്ലുള്ളൂ, ഇതെല്ലാം അവളേനെ ഉണ്ടാക്കണ്ടേ. എടി മോളെ, നിനക്കൊന്ന് അവളെ സഹായിച്ചു വിടരി. എനിക്ക് തുണി തീരുമാനമുണ്ട്, കുറെ മടക്കി വെക്കാനുണ്ട്. പിന്നെ ഇവിടെ ഒറ്റക്ക് ഇവിടെ ഇരിക്കണണ്ടപ്പോ ഒരു കമ്പനി കൊടുക്കാലോ വിചാരിച്ച് വന്നാണ്. പിന്നെ എനിക്ക് ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞാലേ എന്റെ കൈയൊക്കെ മുറിയും, എനിക്ക് ഭയങ്കര പേടിയാണ്. പണ്ടൊരു ദിവസം കൈ മുറിഞ്ഞിട്ടുള്ളതാണ്, അന്ന് ചോര നിക്കണ്ടായിരുന്നില്ല എന്റെ അമ്മേ സുരേഷേട്ടന്റെ വീട്ടിൽ വെച്ചിട്ടേ. അതിനുശേഷം എനിക്ക് ഈ കറക്കരിയാനൊക്കെ പേടിയാണ്, പച്ചമീൻ എടുത്താൽ എന്റെ കൈയും ചൊറിയും. തിന്നാൻ പാടേടൊന്നുമില്ല, പണി എടുക്കാനാണ് പാടേട്. ഈ മുത്തശ്ശിക്ക് പണ്ടേ ആർത്തിയാണ്, കണ്ടോണ സാധനങ്ങൾ അമ്മ കാണാണ്ട് വാരി തിന്നു വരുന്നു. ഇപ്പോഴും ആർത്തിക്കൊന്നും കുറവില്ല. തന്നെ രണ്ട് കഷ്ണം മീൻ എടുത്ത് മാറ്റി വെച്ചേക്ക്, എനിക്ക് നാളെ രാവിലെ പഴം കഞ്ഞി കുടിക്കുമ്പോൾ കൂട്ടാല്ല. എനിക്ക് രാവിലെ മീൻ കൂട്ടിയില്ലെങ്കിൽ എന്താന്നാ ഒരു ഉണർവുണ്ടാവൂല. മുത്തശ്ശിയെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അരക്കിലോ ചാളകന് മേടിച്ചേക്കണത്, അത് കറിവെക്കുകയും ചെയ്യണം മറക്കുകയും ചെയ്യണം. മീൻ തിന്നണവരാ തിന്നണാണ് ഇവിടുത്തെ ആൾക്കാർ. കപ്പങ്ങേക്ക് കപ്പങ്ങ ആക്കട്ടെ, നമുക്ക് അവസാനം ഒന്നും തിന്നാൻ ഉണ്ടാവൂല. ഓ
എന്താ മോളെ എവിടെ ഇരുന്ന് പരിപാടി വായിക്കണ? എന്തിനാണ് പുറയിൽ നിക്കണേ? മനുഷ്യ പേടിച്ചു. എന്താണ് മോത്ത്? എന്താണ്? ഒന്നുമില്ലല്ലോ. ഏ, ഇവിടേക്ക് ഇരിക്കണുണ്ട്. ആ, സോപ്പിട്ട് ഞാൻ മുഖം കഴുകിയായിരുന്നു കിടക്കണേനു മുമ്പ്. ചെലപ്പോ അതായിരിക്കും. പിന്നെ സോപ്പിട്ട് കഴുകിയ പഞ്ചസാര ഇരിക്കല്ലേ മോത്ത്? ഞാൻ പഞ്ചസാര ഒന്നും കഴിച്ചിട്ടില്ല മോളെ. ആ, അത് കണ്ടാലും പറയും. ആ കീറിയിലുള്ള പഞ്ചസാര തുറച്ചാലും എന്നിട്ട് വിശ്വസിക്കാം. ഒരാൾക്ക് എന്നെ കണ്ടൂടാ. അതിന് മാത്രം ഞാൻ എന്താണ് ഇവിടെ ചെയ്തതെന്നാണ്. ധന്യേ, ദേ പ്രസാദ് മുട്ട ബിരിയാണി ഗുണം നിറഞ്ഞായിരുന്നു. എനിക്ക് ഗുണം നിറഞ്ഞായിരുന്നു. എന്റെ ഞാൻ കഴിച്ച്. നിന്റെ എവിടെ ഇരിക്കണ്ടട്ടാ? ആ, ഞാൻ കഴിച്ചോളേ. ഞാൻ കിടക്കട്ടെ, എനിക്ക് വല്ലാത്ത ക്ഷീണം. നിന്റെ പ്ലേറ്റ് കളയാൻ പോവില്ലേ? അന്നേരം എന്റെ കൂടി കളഞ്ഞേക്കട്ടാ. എവിടെ വെച്ചിട്ടുണ്ടേ? ആ, കഴിച്ചേക്കാം. ബിരിയാണി പേടിച്ചിട്ടൊന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയല്ല. തിന്നണ്ടെന്ന് വെക്കാം. ഓ, അപ്പൊ ഈ കവർ കൊണ്ടേ കളയണമല്ല. ഇല്ലെങ്കിൽ ഇവിടെ വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഉറുമ്പിരിക്കുമല്ലോ രാവിലത്തേക്ക്. എന്തായാലും കൊണ്ടേ കളയണം, അല്ലെങ്കിൽ നാളെ ഞാൻ തന്നെ ചെയ്യണ്ട. എന്താ തന്നെയേ ചേച്ചി? ഇന്ന് മുതൽ ഞങ്ങളുടെ ആ മുറി എടുത്തോ, അവിടെ കിടന്നോ. ഓ, അത് വേണ്ട. നിനക്ക് ബാത്റൂമുള്ള മുറി കിടന്നാലേ ഉറക്കം വരുള്ളൂ. അയ്യോ, അങ്ങനെ ഒന്നുമില്ലപ്പ. എനിക്ക് അവിടെ കിടന്നാലേ ഉറങ്ങും. പിന്നെ ചേച്ചിക്ക് ആണെങ്കിൽ പേടിയൊന്നും ഇല്ലപ്പ, ആ മുറി കിടക്കാല്ല. ചേട്ടൻ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ചേട്ടൻ എടുത്ത് ഈ റൂമിലോട്ട് വെക്കാന്ന്. ചേച്ചിയുടെ സാധനങ്ങൾ അങ്ങോട്ടും വെച്ചുതരാം. ഏ, നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ മാറ. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പുറം പോയി കിടക്കാൻ. പിന്നെ എന്തായാലും നിനക്ക് പേടിയല്ലേ, അതുകൊണ്ട് കിടക്കാം. നീ ഇപ്പൊ ഇവിടെ കിടക്കണ്ട? ആ, കിടന്നോളാം ചേച്ചി. ആ, ബെഡ്ഷീറ്റ് മാറ്റണം. ആ, ഞാൻ മാറ്റിക്കോളാം. ആ, എന്നാ ശരി. ഭാഗ്യം സമാധാനത്തോടെ ഉറങ്ങ. വാതിലൊക്കെ തുറന്നിട്ട് ചേച്ചി, മുത്തച്ഛി, ചേച്ചി എന്തിയേ? ഓ, അവളവിടെ എവിടെ എങ്ങാനും ഉണ്ടാവും. ഞാൻ ചുമ്മാ ഇങ്ങനെ പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. ചുമ്മാ പഴത്തൊലി വലിച്ചെറിയണ ഞാൻ കണ്ടിട്ടാ. അയ്യോ, എനിക്ക് ശരിക്കാ വയ്യേ. എന്റെ പൊന്നി ചേട്ടാ, ഇവിടെ നല്ല കോമഡി ആയിരുന്നു. ഞാൻ ചിരിച്ചു ചിരിച്ച് ചത്ത്. അവളിത്രയും പേരുത്തുണ്ടിയാന്ന് എനിക്കറിയില്ലായിരുന്നു. ചേട്ടൻ അമ്മ എന്നെ കാണാൻ വന്നില്ലേ? ആ, അതിന് കണ്ട് രണ്ടും പേരിച്ച് ചത്ത്. അതുകൊണ്ട് ആ റൂം എനിക്ക് കിട്ടി. ഇന്നലെ എന്നോട് വന്ന് പറയാ, ചേച്ചി വേണമെങ്കിൽ ആ റൂം എടുത്തോട്ടാന്ന്. ഞാൻ വലിയ ബോസൊക്കെ ഇട്ട്, ആ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എടുക്കാം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. നമ്മുടെ അടവുകളൊക്കെ ഏറ്റു തുടങ്ങി ചേട്ടാ. ഇനിയിപ്പോ അധിക കാലം നമുക്ക് അവിടെ എവിടെയായിട്ട് കഴിയേണ്ട വരില്ലെന്നാ തോന്നണത്. ഇപ്പൊ അവള് വേറെ മുറിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കിടന്നിരുന്ന മുറി, ആ കുടിസ് മുറി, അതിനകത്തോട്ട് മാറി. അതിലും കൂടി ഒന്ന് പേടിപ്പിച്ച് വിട്ടാ. പിന്നെ അവള് ഈ വീട് വിട്ടുപോയിക്കോളും. അവൾ ഒറ്റ മോളിലെ അവിടെ പോയി നിക്കട്ടെ. ആ, പിന്നല്ലാണ്ട് അവൻ ഇവിടെയും അവിടെയും വീട് വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? എന്തായാലും അവൻ അവിടെ വീടില്ലേ, നമുക്കല്ലേ വീടില്ലാത്ത. നമുക്ക് ഈ വീട് സെറ്റാക്കാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ അവൻ ഇവിടെ പ്രേതമാണെന്നും പറഞ്ഞ് അവള് ഇളക്കി അവനെയും കൊണ്ട് പോയിക്കോളും. അപ്പൊ എന്തായി, നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ വീട് സ്വന്തം. അപ്പൊ തന്നെ ചേട്ടാ, അവള് പോയിക്ക് പിറ്റേ ദിവസം ചേട്ടനും കൂടി വന്നേക്കണം.
അപ്പം പറയണേ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അവളെ ഞാൻ കൊണ്ടുപോവാന്ന് പറയണ എന്നാ. അപ്പം ഞാൻ പറയും ഞാൻ വരൂലെന്ന് പറയും. അപ്പം അമ്മ പറയും എന്നാൽ മോൻ ഇവിടെ നിൽക്ക് കുറച്ച് ദിവസം എന്ന് പറയും. അങ്ങനെ നമ്മളിവിടെ നിന്ന് നിന്ന് നമ്മുടെ അമ്മനെ സെറ്റാക്കും. അമ്മനെ കൊണ്ട് ഞാൻ എഴുതി വിടത്തോളാം, അതൊക്കെ എനിക്ക് പറ്റും. ഒരു ചേച്ചി ഇതൊക്കെ നിന്റെ പ്ലാനായിരുന്നല്ലേ, ശരിക്ക് തടഞ്ഞ. ഇന്ന് നിന്റെ അവസാനമാണ് ചേച്ചി. ഞാൻ പേടിപ്പിച്ചില്ല, അപ്പേക്കും പേടിച്ച പോയി നോക്കാം. അയ്യോ പേടിക്കണ്ട, ഇത് ഞാനാണ് തന്നെയാ. എടി മോളെ നീ പറഞ്ഞു തന്നേരാണ് ഇവിടെ ആരും ഉണ്ടായിരുന്നു. കണ്ട് കണ്ട് സുരേഷ് ചേട്ടനെ ഒളിപ്പിച്ചിർത്തിയൊക്കെ ഇരിക്കും അവിടെ. എന്നിട്ട് പേടിക്കണ പോലെ അഭിനയം. ഈ അഭിനയ സിനിമയിലാണെങ്കിൽ ഓസ്കാർ ഉറപ്പാണ്. ഞാൻ എന്തായാലും മുത്തശ്ശിയുടെ മുറിയില് കട്ടിലിന്റെ താഴെ കിടന്നോളാം. ഓ എന്തൊരു അഭിനയം. ആ എന്നാ ചേച്ചി ഉറപ്പി കിടന്നു. സുരേഷ് ചേട്ടനെ ഒളിപ്പിച്ചിർത്തിയൊക്കെ ഇരിക്കും എന്നെ പേടിപ്പിക്കാൻ. ഇനി എന്നെ പേടിപ്പിക്കാൻ പറ്റൂട്ടോ ചേച്ചി.